നമസ്തേ. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവസരങ്ങൾ എപ്പോഴും നമ്മെ തേടി വരണമെന്നില്ല. പലപ്പോഴും നന്മ ചെയ്യുവാൻ നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നാം അത് ചെയ്യുക തന്നെ വേണം. അത് ഏറ്റവും ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാറുണ്ട്. എന്നെക്കൊണ്ട് അത് നടക്കത്തില്ല, അല്ലെങ്കിൽ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, അവരൊക്കെ ചെയ്യുന്നത് പോലെ എനിക്കെങ്ങനെ ചെയ്യുവാൻ കഴിയും, അല്ലെങ്കിൽ പറയും നമ്മൾ കൂടിയാൽ ഇതൊന്നും കൂടത്തില്ല. അങ്ങനെയൊക്കെ പലവിധമായ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ പോലും ചെയ്യാതെ അതിൽ നിന്ന് ഓടി ഒളിക്കാറുണ്ട് നാം ഓരോരുത്തരും. ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം, നമ്മുടെ മനസ്സിലൊരു തീരുമാനമെടുക്കാം. ഏത് ചെറിയ സഹായമാണെങ്കിൽ പോലും ഒരു അവസരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആ തക്ക സമയത്ത് അത് ചെയ്യുവാനായിട്ട് നാം തയ്യാറാകണം. അത് ഏറ്റവും ചെറിയ പ്രവർത്തനമാണെങ്കിൽ പോലും അത് സ്വീകരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരിക്കൽ മദർ തെരേസ തൻ്റെ സേവന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ ഇപ്രകാരം മദർ തെരേസയോട് ചോദിച്ചു, ഇങ്ങനെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ മദറിന് എങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും? ഇത് കടലിൽ ഒരു തുള്ളി ജലം പോലെ മാത്രമല്ലേയുള്ളൂ. മദർ തെരേസ ഇപ്രകാരം ആ പത്രപ്രവർത്തകനോട് പറഞ്ഞു, അതെ അതേ മകനെ, പക്ഷേ തുള്ളികൾ ചേർന്നാണ് കടൽ രൂപപ്പെടുന്നതെന്ന് നാം മനസ്സിലാക്കണം. യെസ്, എത്രയോ മഹത്തരമായ ഒരു കാര്യമാണ് മദർ തെരേസ പറഞ്ഞത്. ആയിരക്കണക്കിന് കിലോമീറ്റർ ചിലപ്പോൾ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഉണ്ടാകും, പക്ഷേ അതിനുവേണ്ടി ഒരു ആദ്യ ചുവടുവയ്പ് ഉണ്ടായേ തീരും. ആ ആദ്യ ചുവടുവയ്പ് ഇല്ല എങ്കിൽ ഈ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നമുക്ക് താണ്ടുവാനായിട്ട് കഴിയുകയില്ല. ലോകത്തിലുള്ള എല്ലാ മഹാന്മാരും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ചെറിയ ചെറിയ ചുവടുവയ്പുകളിലൂടെയാണ്. ഒരിക്കലും അവർ ഒരു വമ്പൻ പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് വന്നവരല്ല. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മഹത്തായ രീതിയിൽ ചെയ്യുന്നതിലാണ് ഏറ്റവും മഹനീയത. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചെറിയ ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഏറ്റവും ചെറിയ ഒരു സത്പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ പോലും അതിന് ലോകത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയും. ഒരു കൂരിരുട്ടിൽ ഒരു മിന്നാമിനുങ്ങ് എപ്രകാരമാണ് പ്രകാശമായി മാറുന്നതുപോലെ, ഒരു ചെറിയ മെഴുകുതിരി എപ്രകാരമാണ് സ്വയം എരിഞ്ഞ് ഇല്ലാതായി തീരുന്നതുപോലെ, നമുക്കും ചെറിയ ചെറിയ വിളക്കുകളായി മാറാം. ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട്, ചെറിയ ചെറിയ സത്പ്രവൃത്തികൾ കൊണ്ട് നമുക്കും ഈ ലോകത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നന്മ ചെയ്യുവാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ അത് ചെയ്യാതെ ഇരിക്കരുത്. അവസരങ്ങൾ എപ്പോഴും നമ്മെ തേടി വരികയില്ല. ഏറ്റവും നന്മയായത് നമുക്ക് പ്രവർത്തിക്കാം, ഏറ്റവും തക്ക സമയത്ത് നമുക്കത് പ്രവർത്തിക്കാം. ഇന്നത്തെ ഈ ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ നന്മയുടെ ദിനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.